സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങുന്ന നെൽകൃഷിയാണ് മുണ്ടകൻ. ഇക്കാലത്ത് നെൽകൃഷിക്ക് പൊതുവെ അനുകൂലമായ കാലാവസ്ഥയാണുള്ളത്. നൂറ് മുതൽ 120 ദിവസം മൂപ്പുള്ള ഇനങ്ങളാണ് മുണ്ടകൻ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് പരമാവധി വിളവ് നേടുന്നതിന് വിത്തിടിയിൽ മുതൽ വിപണനം വരെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. ചെറിയ പാടങ്ങളെ സംയോജിപ്പിച്ച് പാടശേഖരങ്ങളാക്കിയുള്ള നെൽകൃഷിയാണ് കേരളത്തിന് യോജിച്ചത്. ഇങ്ങനെ കർഷകർ ഒരുമിച്ച് ചേർന്ന് കൂട്ടുകൃഷി നടപ്പാക്കിയാൽ കൃഷിച്ചെലവ് കുറയ്ക്കാനും വിളവ് വർദ്ധിപ്പിക്കുവാനും സാധിക്കും. കൃഷി ഇറക്കുന്നതിന് മുമ്പേ തന്നെ പാടത്തെ മണ്ണെടുത്ത് പരിശോധനയ്ക്ക് നൽകണം. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പാടത്തിടാനുള്ള കുമ്മായത്തിന്റെയും രാസവളത്തിന്റെയും അളവ് നിശ്ചയിക്കേണ്ടത്. ഞാറ്റടിയിൽ വിത്തുപാകി മുളപ്പിച്ച് ഞാറ് പറിച്ചു നട്ടുള്ള കൃഷി രീതിയാണ് മുണ്ടകന് നല്ലത്. ഒരേക്കർ പാടം നടന്നതിന് 10 സെന്റിൽ ഞാറ്റടി തയ്യാറാക്കണം. പാടം നല്ലതുപോലെ ഉഴുതൊരുക്കി ചെളിപ്പരിവുമാക്കിയാണ് ഞാറ്റടി തയ്യാറാക്കേണ്ടത്. 1 സെന്റ് ഞാറ്റടി തയ്യാറാക്കുമ്പോൾ 40 കിലോഗ്രാം ചാണകപ്പൊടി അഥവാ കമ്പോസ്റ്റ് ചേർക്കണം. 1.5 മീറ്റർ വീതിയിലും 10 സെന്റിമീറ്റർ ഉയരത്തിലും വാരം കോരി അതിനു മീതെ വിത്ത് ഒന്നുപോലെ പാകണം. 1 ഏക്കർ പാടത്തിനാവശ്യമുള്ള ഞാറ് തയ്യാറാക്കുവാൻ 30 കിലോഗ്രാം വിത്ത് വിതയ്ക്കേണ്ടി വരും.